പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ വേദനാജനകമായ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. ഈ സാഹചര്യം എന്നെ വിട്ട് എപ്പോൾ മാറിപ്പോകും, ഇതിനെ എങ്ങനെ ഞാൻ അതിജീവിക്കും എന്നോർത്ത് നമ്മൾ വല്ലാതെ വ്യാകുലപ്പെട്ട എത്രയോ അനുഭവങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ കണക്കൊന്നെടുത്താൽ, നാം കടന്നു വന്ന ഇത്രയും സംവത്സരങ്ങളെ ഒന്ന് വിഭജിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും, അങ്ങനെയുള്ള അനവധി ഘട്ടങ്ങൾ വേദനയുടെ, നൊമ്പരത്തിൻ്റെ, സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ, തകർച്ചയുടെ ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. എന്നാൽ ഇപ്പോൾ നാം എത്തിയിരിക്കുന്ന നമ്മുടെ ഒരു സമയം കൂടെ ചിന്തിച്ചാൽ, ഈ സമയങ്ങളിലെല്ലാം നാം എങ്ങനെ ഈ സമുദ്രം, ഈ ഒരു പ്രശ്നത്തെ മറികടക്കും എന്നോർത്ത് വ്യാകുലപ്പെട്ട സമയത്തും അതിന് നമുക്ക് പരിഹാരം ലഭിച്ചു. അത് തരണം ചെയ്തിട്ടല്ലേ നമ്മൾ ഇവിടെ വരെയും എത്തിച്ചേർന്നിരിക്കുന്നത്. ഓരോ പ്രശ്നങ്ങളും നമ്മൾ തരണം ചെയ്തപ്പോഴും നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ പ്രയത്നം കൊണ്ടോ അല്ലാതെ ദൈവികമായ ഒരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അത് രോഗത്തിൻ്റെ ഒരു സാഹചര്യമാണെങ്കിലും, ആശുപത്രികളിൽ നാം ആയിരുന്നപ്പോഴോ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ നാം വേദന അനുഭവിച്ച് കിടന്നപ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ, മറ്റുള്ളവരൊക്കെ ആയപ്പോഴൊക്കെ നാം അനുഭവിച്ച വേദന, എന്നാൽ ആ സമയത്ത് അത് നമുക്ക് സഹിക്കാൻ കഴിയുന്നതല്ലായിരുന്നു. എന്നാൽ അതിനെ തരണം ചെയ്യുവാനും ദൈവം നമ്മൾക്ക് കൃപ തന്നു. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും ഇങ്ങനെയാണ്. നാം വിചാരിക്കും ഇതെങ്ങനെ നമ്മിൽ നിന്ന് മാറിപ്പോകുമെന്ന്. എന്നാൽ നാം മനസ്സിലാക്കണം, നമ്മെ സൃഷ്ടിച്ചവനായ ദൈവം, അവിടുത്തെ വാഗ്ദത്തം നമ്മുടെ ഒരു മുടി നാരിഴ പോലും അവിടെ നിന്നറിയാതെ താഴെ വീഴുന്നില്ല. അങ്ങനെയാണെങ്കിൽ സംഭവിക്കുന്നതൊക്കെ അവിടെ നിന്നറിയാതെ സംഭവിക്കുമോ? അതിനൊരു ദൈവിക ഉദ്ദേശവും ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അങ്ങനെയുള്ള അവസ്ഥകളിൽ നാം മനം നൊന്ത് തകർന്നു പോകാതെ ദൈവത്തിൽ നമ്മുടെ ആശ്രയം പൂർണ്ണമായി മുറുകെ പിടിച്ച് ധൈര്യത്തോടിരിപ്പാൻ നമുക്ക് കഴിയണം. ഈ പ്രസംഗിക്കുന്ന ആളിന് ഇത് പറയാൻ എളുപ്പമാണെന്ന് എനിക്കറിയാം. നേരിടുമ്പോൾ മാത്രമേ അതിൻ്റെ വേദനയെ അറിയത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ അതുപോലെ തീവ്രമായ വേദനാജനകമായ അനുഭവങ്ങളോട് കടന്നുപോയ സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുമുണ്ട്. അപ്പോൾ എങ്ങനെ ഇത് തരണം ചെയ്യുമെന്നോർത്ത് വല്ലാതെ വ്യാകുലപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ ദിസ് ടൂ വിൽ പാസ് അവേ എന്ന് പറഞ്ഞതുപോലെ അതും കടന്നുപോയി. എങ്ങനെയോ കടന്നുപോയി എന്ന് പറയുന്നതിലപ്പുറമായി കർത്താവ് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട്, ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട്, അവിടുത്തെ കരുണ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അതിനെ തരണം ചെയ്യുവാൻ അവിടുന്ന് കൃപ തന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രശ്നം ഇപ്പോൾ നിങ്ങൾ നേരിടുകയാണെങ്കിൽ, അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും, നിങ്ങളുടെ മനസ്സ് തകർന്നു പോകരുത്. എങ്ങനെ ഇത് തരണം ചെയ്യുമെന്നോർത്ത് വ്യാകുലപ്പെടരുത്. കാരണം അതിന് പരിഹാരം നൽകുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നിശ്ചയമായിട്ടും ആ പ്രശ്നത്തെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ശക്തി നമ്മുടെ സർവശക്തനായ നമ്മുടെ കർത്താവ് നമുക്ക് നൽകും. നമ്മെ ശക്തനാക്കുന്നതിന് മുഖാന്തരം നാം സകലത്തിനും മതിയാകുന്നു. ദൈവത്തിന് സ്തുതി.